കുടുംബവാർത്തി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബവാർത്തി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരുവട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യാം. കൂടാതെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുക. മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ അതിലെന്തെങ്കിലും ടെക്നിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ വീഡിയോ ലിങ്ക് അയച്ച് തരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് CRPC 125(1A) എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. അപ്പോൾ എന്താണ് CRPC 125 എന്നുള്ളത് നമുക്കറിയാം. അതായത് സ്വയം പരിപാലിക്കുവാനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയാത്ത ഭാര്യ, മക്കൾ, അതുപോലെ തന്നെ മാതാപിതാക്കൾ എന്നിവരെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് ഭർത്താവിനെ അല്ലെങ്കിൽ മകനെ അല്ലെങ്കിൽ അച്ഛനെ പ്രേരിപ്പിക്കുന്ന ഒരു നിയമമാണ് ഇത്, ഈ CRPC 125 എന്ന് പറയുന്നത്. ഈ CRPC 125(1A) എന്ന് പറയുന്ന ഒരു സബ്സെക്ഷനിൽ വൈഫ് അല്ലെങ്കിൽ ഭാര്യ എന്ന് പറയുന്ന ഒരു പോർഷനുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മതിയായ മാർഗമുള്ള ഏതെങ്കിലും ഒരു വ്യക്തി അവഗണിക്കുകയോ പരിപാലിക്കാൻ വിസമ്മതിക്കുകയോ ചെയ്താൽ സ്വയം പരിപാലിക്കുവാൻ കഴിയാത്ത അവൻ്റെ ഭാര്യയ്ക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? CRPC 125(1) പ്രകാരം കോടതിയിൽ, മീൻസ് ഫാമിലി കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവൻ അവഗണിക്കുന്നു, നിരസിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടി കോടതിയിൽ ഹാജരാക്കാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കോടതിയിൽ നിന്നും ഒരു അലവൻസ് അല്ലെങ്കിൽ ഒരു എമൗണ്ട് മെയിൻ്റനൻസ് അതുപോലെ ഇൻ്ററിം മെയിൻ്റനൻസ് ആയിട്ട് ലഭിക്കും എന്നുള്ളതാണ് ഈ ഒരു സെക്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ അടുത്തൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുകയാണെങ്കിൽ, ഈ ഏത് വ്യക്തികൾക്കാണ് ഭാര്യ എന്ന് പറഞ്ഞാലും, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഭാര്യ എന്ന് പറയുന്ന ആ വാക്കിൻ്റെ വിശാലമായ ഒരു അർത്ഥം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഭാര്യ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പോയിൻ്റ്, ഒരു സ്ത്രീ കല്യാണം ലീഗലായിട്ട് കല്യാണം കഴിച്ച് മാരേജ് സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു വ്യക്തിയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ളൊരു വ്യക്തിനെ വിവാഹമോചനം നേടാത്തതിന് മുമ്പ് തന്നെ ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ട് തന്നെ ചെലവിന് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അവളുടെ വൈഫാണ് കോടതിയിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ലഭിക്കും. രണ്ടാമത്തെ പോയിൻ്റ്, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ത്രീ ഭർത്താവിൽ നിന്നും വിവാഹമോചനം നേടിയിട്ടുള്ള ഒരു സ്ത്രീയാണെന്ന് വിചാരിക്കുക. അങ്ങനെ നേടിയിട്ടുള്ള ഒരു സ്ത്രീ രണ്ടാമത് അല്ലെങ്കിൽ റീമാരേജ് ചെയ്യാതെ വരെ നിൽക്കുന്നൊരു കാലഘട്ടത്തോളം എന്ത് ചെയ്യാൻ പറ്റും? വിവാഹമോചനം നേടിയ ഭർത്താവിൽ നിന്നും ചെലവിന് വെടിയുവാനായിട്ട് സാധിക്കും. മൂന്നാമത്തത് എന്ന് പറയണത്, വൈഫിൻ്റെ ഡെഫിനിഷൻ പറയണത്, ഒരു സ്ത്രീ ഭർത്താവിനാൽ വിവാഹമോചനം നേടിയിട്ടുള്ള ഒരു സ്ത്രീയാകണം. അവൾ രണ്ടാമത് റീമാരേജ് ചെയ്യാത്ത കാലത്തോളവും എന്ത് ചെയ്യാൻ പറ്റും? ഭർത്താവിൽ നിന്നും ചെലവിന് മേടിക്കുവാനായിട്ട് സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ വിവാഹമോചനം നേടി എന്നുള്ളത് കൊണ്ട് ഒരു സ്ത്രീക്ക് ഭാര്യ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് ആ ഭർത്താവിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട പോയിൻ്റ്. എന്ന് മാത്രമല്ല, വിവാഹമോചനം നേടിയതിന് ശേഷം റീമാരേജ് ചെയ്യുന്നത് വരെ ഒരു നിയമത്തിൽ ഡെത്ത് എന്നുള്ള വാക്കും കൂടി പറയുന്നുണ്ട്. അത്രയും കാലം എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഭർത്താവിൽ നിന്നും മെയിൻ്റനൻസ് മേടിക്കുവാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നുണ്ട്. കൂടാതെ പറയുന്ന അടുത്തൊരു പോയിൻ്റാണ്, ദ ഓബ്ജക്റ്റ് ഈസ് ടു ഫ്രസ്ട്രേറ്റ് ദ അൺസ്ക്രപ്പുലസ് ഹസ്ബൻഡ്സ് ഫ്രം മേക്കിംഗ് ഈസി ഡിവോഴ്സസ് അണ്ടർ പേഴ്സണൽ ലോ. വ്യക്തി നിയമങ്ങൾ, വ്യക്തി നിയമങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള വ്യക്തി നിയമങ്ങൾ പ്രകാരം ചില സന്ദർഭങ്ങളിൽ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഡിവോഴ്സ് മേടിക്കുവാനായിട്ട് സാധിക്കല്ലേ. അങ്ങനെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഈ പേഴ്സണൽ ലോ പ്രകാരം ഭാര്യനെ ഭർത്താവ് പെട്ടെന്ന് ഒഴിവാക്കുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെ ഒഴിവാക്കപ്പെടുന്ന സ്ത്രീകൾക്കും എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും? റീമാരേജ് ചെയ്യുന്നത് വരെ ഭർത്താവിൽ നിന്നും ചെലവിന് മേടിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പറയുന്ന അടുത്തൊരു പോയിൻ്റാണ്, നമുക്കറിയാവുന്ന ഒരു കേസ് തന്നെയാണ് മുസ്ലിംസിൻ്റെ ഇടയിലുള്ള ഷാരോബാനോ കേസ് എന്ന് പറയുന്നത്. ഈ ഷാരോബാനോ കേസ് പ്രകാരവും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഒരു മുസ്ലിം സ്ത്രീക്ക് റീമാരേജ് കഴിയുന്നത് വരെ ഭർത്താവിൽ മുൻ ഭർത്താവിൽ നിന്നോ അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നോ ചെലവിന് മേടിക്കുവാനായിട്ട് സാധിക്കും.
അടുത്ത പോയിന്റാണ് ദ മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡോഴ്സ് ആക്ട് 1986. അറിയാലോ മുസ്ലിം സ്ത്രീകളുടെ സംരക്ഷണ നിയമം 1986 എന്ന് പറയുന്ന നിയമപ്രകാരവും ഒരു മുസ്ലിം സ്ത്രീക്ക് റീമാരേജ് കഴിയുന്നതുവരെയോ അല്ലെങ്കിൽ മരണം സംഭവിക്കുന്നതുവരെയോ ഭർത്താവിൽ നിന്നോ മുൻ ഭർത്താവിൽ നിന്നോ ചെലവിന് മേടിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു സംഭവമാണ് ഡാനിയൽ ലറ്റിഫ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2001 ഡിറ്റർമൈനിങ് ദ റൈറ്റ്സ് ഓഫ് മുസ്ലിം വുമൺ. ഡാനിയൽ ലറ്റിഫി എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു 2001 യൂണിയൻ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ. ആ കേസിൻ്റെ പരിധിയിൽ വരുന്ന സ്ത്രീകളെയും ഭാര്യയായി പരിഗണിക്കാം. അവർക്കും റീമാരേജ് അല്ലെങ്കിൽ മരണം സംഭവിക്കുന്നതുവരെ ഭർത്താവിൽ നിന്നോ മുൻ ഭർത്താവിൽ നിന്നോ ചെലവിന് പൈസ മേടിക്കുവാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പറയണത്. അപ്പോൾ ഡിവോഴ്സ് ആയതുകൊണ്ട് മാത്രം ഒരു സ്ത്രീക്ക് ഭാര്യ എന്ന് പറയുന്ന സ്ഥാനം നഷ്ടപ്പെടുകയില്ല എന്നും അവൾക്ക് ചെലവിന് മേടിക്കുവാനായിട്ടുള്ള അവകാശമുണ്ട് എന്നും ആ ചെലവിന് മേടിക്കാനുള്ള അവകാശം അവൾ രണ്ടാമത് കല്യാണം കഴിക്കുന്നത് വരെയോ അല്ലെങ്കിൽ അവളുടെ സ്വാഭാവിക മരണം സംഭവിക്കുന്നത് വരെ സ്വാഭാവികമെന്ന് ഞാൻ പറഞ്ഞോളൂ വരെയോ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഇത് നീട്ടിക്കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെലവിന് മേടിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങളെ ഭർത്താവ് നോക്കുന്നില്ല എന്നുള്ളതിൻ്റെ, അല്ലെങ്കിൽ നിങ്ങളെ അവഗണിക്കുന്നു എന്നുള്ളതിൻ്റെ, അല്ലെങ്കിൽ സ്വയം പരിപാലിക്കുവാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ് നമ്മൾ എന്ത് ചെയ്യണം, കോടതിയിൽ നമ്മൾ ഹാജരാക്കണം. അങ്ങനെ കോടതിയിൽ ഹാജരാക്കി ആ തെളിവുകളെല്ലാം ഭർത്താക്കന്മാർക്ക് എതിരാണ് എന്ന് വ്യക്തമായി കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ താൽക്കാലിക ചെലവിന് തന്നുകൊണ്ടിരിക്കുന്ന പൈസ എന്ന് പറയുന്നത് എന്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത്, മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു സംഖ്യയായിട്ട് മാറും. ഇത് മെയിൻ്റനൻസ് ആയിട്ട് മാറുമ്പോൾ അതിൽ രണ്ട് പോയിൻ്റുകളാണ് ഉള്ളത്. ഒന്നില്ലെങ്കിൽ ഒറ്റത്തവണ ഒരു സംഖ്യ തന്ന് നമുക്ക് തീർപ്പാക്കാം. ഒറ്റത്തവണ തന്ന് തീർപ്പാക്കുമ്പോൾ അത് മിക്കതും ഭർത്താവിൻ്റെ കടബാധ്യത കഴിഞ്ഞിട്ടുള്ള വരുമാനത്തിൻ്റെ 23% മുതൽ 25% വരെയാണ്. ഇനി അതല്ല മാസം തോറുമുള്ളതാണെന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ കടബാധ്യത കഴിഞ്ഞിട്ടുള്ള വരുമാനത്തിൻ്റെ 1/3 മുതൽ 1/5 വരെയാണ് കോടതി ചെലവിനായിട്ട് മെയിൻ്റനൻസ് എമൗണ്ടായിട്ട് വിധിക്കുവാനായിട്ട് സാധ്യതയുള്ളത്. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള കള്ളത്തരങ്ങളോ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ മെയിൻ്റനൻസ് തുകയിൽ മാറ്റം വരുത്തുവാനും കോടതിക്ക് അധികാരമുണ്ട്, അല്ലെങ്കിൽ മെയിൻ്റനൻസ് തുക ഡിസ്മിസ് ചെയ്യുവാനും കോടതിക്ക് അധികാരമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും നാളും നിങ്ങൾ വിചാരിച്ച പോലെയല്ല, ഭാര്യ എന്ന് പറയുകയാണെങ്കിൽ വളരെ വലിയ ഒരു അർത്ഥമുണ്ട് എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കാം. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ മറ്റും വീണ്ടും കാണാം. ബൈ ബൈ.